പള്ള മുഹമ്മദ് കുട്ടിയൊക്കെണ്ട് കടയിൽ പറ്റി നല്ല സൂപ്പർ ബീഫ് വാങ്ങിട്ടാ. അപ്പൊ നമ്മള് മുഹമ്മദ് കുട്ടിയൊക്കെ ഉണ്ട് കടയിൽ നിന്ന് ബീഫൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണം ബീഫ് കുലാവ് ആണ്. അപ്പൊ നമ്മള് വീടുകളിലേക്ക് പോവല്ലേ. അപ്പൊ നമ്മളുടെ ബീഫ് വലുതൊക്കെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകിയെടുക്കാം. ചെമ്പട്ടിയിൽ വെള്ളം എടുക്കാം. അതിൽക്ക് ഏലക്കായ, ഗ്രാമ്പു, പട്ട, കുരുമുളക്, സവാള അരിഞ്ഞത്, ലേശം ഉപ്പ് ഇതിട്ടിട്ട് അത് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ ബീഫ് അങ്ങോട്ട് വെച്ചിട്ട് അതുകൊണ്ട് പുഴിഞ്ഞെടുക്കാം. ഒരു പാത്രത്തിൽ അതിൽക്ക് 4-5 ചെറുനാരങ്ങ പിന്നിട്ട് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, സവാള, ചെറിയുള്ളി അരച്ചെടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മസാല ആക്കുക. നമ്മളുടെ ബീഫ് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ട് അങ്ങോട്ട് മാറ്റാം. എന്നിട്ട് നമ്മളുടെ മസാലയിലേക്ക് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം. അതൊരു പാത്രത്തേക്ക് വെച്ചിട്ട് ഇങ്ങനത്തെ ഓവൻ ഉണ്ടെങ്കിൽ അതിലാക്കുക, അല്ലെങ്കിൽ നമ്മൾ മട്ടൻ ബുഹാരി ചെയ്ത പോലെ ചൂടും ചെയ്യട്ടോ. നമ്മൾ ബീഫ് പുഴിഞ്ഞ വെള്ളത്തിൽ രണ്ട് മാഗി ക്യൂബ് ഇടുക. എന്നിട്ട് വെള്ളത്തിൽ അരി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇടുക. കുറച്ച് നെയ്യും ഇട്ട് കൊടുക്കുക. അത് അങ്ങോട്ട് വേവട്ടെ. നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള വറുത്തെടുത്തിട്ട് അതിൽക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ചേർത്ത് കൊടുക്കട്ടാ. നമ്മൾ ചിക്കൻ ഗുലാവക്ക് മസാല ഉണ്ടാക്കിയില്ലേ, അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാട്ട. ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ദമ്മിലിടട്ട. അപ്പൊ നമ്മളുടെ ബീഫ് ഗുലാവ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ബട്ടണിലേക്ക് ഓൾ അമർത്തോ. പിന്നെ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.